എറൈസ് കോളേജിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ കഴിഞ്ഞൊരു മാർച്ച് 25 മുതല് അണ്ണാമല യൂണിവേഴ്സിറ്റിയെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. അണ്ണാമല യൂണിവേഴ്സിറ്റിയുടെ UGC അംഗീകാരം പോയി, പിന്നീട് അത് അവർക്ക് ഇനി ആ ഒരു അംഗീകാരം ലഭിക്കുക അല്ലെങ്കിൽ അത് എൻറോൾ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഫ്യൂച്ചർ, ഭാവി എന്തായിരിക്കും എന്നുള്ളതൊക്കെ ഒരുപാട് കൺസേൺസ് നമുക്ക് ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു ഫാക്ട് തന്നെയാണ്. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന സമയം തന്നെ അണ്ണാമല യൂണിവേഴ്സിറ്റിയുടെ പുതിയ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നതായിട്ട് നമ്മൾ കണ്ടു. ഒന്നാമത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, രണ്ടാമത്തെ സെമസ്റ്റർ പരീക്ഷ എഴുതുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ എക്സാമിനേഷൻ എഴുതുന്ന കുട്ടികളുടെ പരീക്ഷാ തീയതി അണ്ണാമല യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ വരുന്ന ജൂൺ മുതലാണ് അതിന്റെ എക്സാം നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്രാവശ്യം ഓഫ്ലൈൻ ആയിട്ടാണ് എക്സാം നടക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഓൺലൈൻ ആയിട്ടല്ല, സെന്ററുകളിൽ, അണ്ണാമലയുടെ അതോറിറ്റി സെന്ററുകളിലാണ് ഇപ്രാവശ്യം എക്സാമിനേഷൻ നടക്കുന്നത് എന്നുള്ളതാണ് അനൗൺസ്മെന്റ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് സെമസ്റ്റർ എഴുതിയ കുട്ടികൾ, ഓൺലൈനായിട്ട് എക്സാം എഴുതിയ കുട്ടികൾ, ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ എഴുതിയ കുട്ടികൾക്ക് അതിന്റെ റിസൾട്ടും വന്നിട്ടുണ്ടായിരുന്നു. അല്ല, കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമുക്ക് റിസൾട്ട് കാണാൻ സാധിച്ചു. നല്ല മാർക്കോട് കൂടിയിട്ട് മിക്ക കുട്ടികളും പാസ്സായിട്ടുണ്ട്. അപ്പൊ അണ്ണാമല യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയം തന്നെ അവരുടെ പ്രൊസീഡിങ്സും കാര്യങ്ങളൊക്കെ അതിന്റെ ഓർഡറിൽ തന്നെ, അതിന്റെ രീതിയിൽ തന്നെ പോകുന്നുണ്ട്. അപ്പൊ അതേപോലെ തന്നെ അണ്ണാമല യൂണിവേഴ്സിറ്റി രണ്ടാം സെമസ്റ്ററിന്റെ അസൈൻമെന്റ് വർക്കും നിലവിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അസൈൻമെന്റ് വർക്ക്, സെക്കൻഡ് സെമസ്റ്ററിൻ്റെ അസൈൻമെന്റ് വർക്ക് നടക്കുന്നുണ്ട്. സെക്കൻഡ് സെമസ്റ്ററിന് അതുപോലെ ഇയർലി എക്സാം എഴുതുന്ന കുട്ടികളുടെ പബ്ലിക് പരീക്ഷ, പൊതുപരീക്ഷ നടക്കുന്നുണ്ട്. അതിൻ്റെ ഫൈനൽ ഇയർ എക്സാം നടക്കുന്നുണ്ട്. അതിൻ്റെ എക്സാമിനേഷൻ ഈ വരുന്ന ജൂൺ മുതൽ നടക്കുന്നുണ്ട് എന്നുള്ള നോട്ടിഫിക്കേഷൻ വന്നു. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ സെമസ്റ്ററിലൊക്കെ എഴുതിയ കുട്ടികളുടെ റിസൾട്ടും ഇവിടെ പബ്ലിഷ് ആയിട്ടുണ്ട്. അപ്പൊ അണ്ണാമലയുടെ കാര്യങ്ങളൊക്കെ അതിന്റെ റെഗുലർ ആയിട്ട് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസുകൾ ഇതിനെ ബാധിച്ചോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്കറിയാം UGC ഒരു അംഗീകാരമില്ലായ്മ തന്നെയാണ് അണ്ണാമലയെ ബാധിച്ചൊരു ബിഗ് ചലഞ്ച്. അണ്ണാമലയ്ക്ക് വന്നിട്ടുള്ള ഒരു ബിഗ് ചലഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു UGC അംഗീകാരം ഇതിനെ ലഭിക്കുന്നില്ല എന്നാണ്. അങ്ങനെ UGC അംഗീകാരം ലഭിക്കുന്നില്ല എന്ന് വന്നതോട് കൂടിയിട്ട് മറ്റ് സർവകലാശാലകൾ, ഇപ്പോൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അവരൊക്കെ ഇപ്പോൾ നിലവിൽ ഈക്വലൻസി, അതിൻ്റെ തുല്യത കൊടുക്കുന്നത് ഫ്രീസ് ചെയ്ത് വെച്ചേക്കാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ മിക്ക യൂണിവേഴ്സിറ്റികളിലും വിളിക്കുമ്പോൾ അവിടെ നിന്നും ഇപ്പോൾ ഈക്വലൻസി നിലവിൽ കൊടുക്കേണ്ട എന്നാണ് VC വൈസ് ചാൻസലേഴ്സ് അവരോട് പറഞ്ഞിട്ടുള്ളത്, അവരുടെ ഓർഡർ ഉള്ളത്. അപ്പോൾ അത് കിട്ടും എങ്ങനെ? നമ്മുടെ UGC അംഗീകാരം വീണ്ടും അണ്ണാമലയ്ക്ക് വരണം. അങ്ങനെ വന്നാൽ മാത്രമേ അതിന് വീണ്ടും ഈ ഒരു അംഗീകാരം അല്ലെങ്കിൽ ഈ ഒരു ഈക്വലൻസികളൊക്കെ ഇനി കേരളത്തിൽ നിന്ന് ലഭിക്കുകയുള്ളൂ എന്നുള്ളത് ഫാക്ട് തന്നെയാണ്. അപ്പോൾ അണ്ണാമല എടുത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ ടെൻഷൻ തന്നെയാണ്. കാരണം ഇത്രയും കുട്ടികൾ പഠിച്ച് പാസ്സായി. എനിക്ക് ഒരുപാട് ആളുകളുടെ കോൾസ് വന്നിരുന്നു. ഈ കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ അണ്ണാമലയെ കുറിച്ച് ചെയ്തിരുന്നു. അതിനുശേഷം ഒരുപാട് ഡൗട്ട്സുകൾ, ഒരുപാട് കൺസേൺസുകൾ, കുട്ടികളുടെ സങ്കടങ്ങളൊക്കെ ഞാൻ കേട്ടിരുന്നു. അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ UGC ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2012-2014 പ്രോപ്പറായിട്ടുള്ള ഡയറക്ഷൻസ് UGC കൊടുത്തിരുന്നു, ഇങ്ങനെയുള്ള വാർണിങ്സ് കൊടുത്തിരുന്നു. ഇനി അണ്ണാമലയുടെ ഭാഗം നോക്കുകയാണെങ്കിൽ ഇതിനെല്ലാം എതിരെ പെറ്റീഷൻ ഫയൽ ചെയ്ത് സ്റ്റേ മേടിച്ചത് അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സ്റ്റേ മേടിച്ചിരുന്നു. സോ ഇപ്പോൾ രണ്ട് ഭാഗങ്ങൾ നോക്കുകയാണെങ്കിലും ഇതിൽ ബാധിക്കുന്നത് നമ്മുടെ കുട്ടികളെയാണ്. കാരണം നമുക്കത് ടെൻഷൻ്റെ കാര്യം, ഇപ്പോൾ പഠിച്ചിറങ്ങിയ കുട്ടികൾ, ഈക്വലൻസി മേടിച്ചു കഴിഞ്ഞ കുട്ടികൾ, ഇനി ഈക്വലൻസി മേടിക്കാൻ പോകുന്ന കുട്ടികൾ, ഇപ്പോൾ പരീക്ഷ എഴുതാൻ നിൽക്കുന്ന കുട്ടികൾ, ഫൈനൽ പാസ് ഔട്ട് ആവാൻ നിൽക്കുന്ന കുട്ടികൾ, ഇങ്ങനെ ഒരുപാട് പേർക്ക് ഇതിൽ ഇഷ്യൂ അവരെ ബാധിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 500,000 കുട്ടികൾ അതല്ല, അതിൻ്റെ മുകളിലുള്ള ആളുകളെ ഇത് നിലവിൽ ബാധിക്കുന്നുണ്ടുള്ള കാര്യം മനസ്സിലാക്കാം. അപ്പൊ എന്താണെങ്കിലും നമുക്ക് ഇതിന്റെ ഒരു വിധി, ഇങ്ങനെ ഈ ഒരു അണ്ണാമല യൂണിവേഴ്സിറ്റിക്ക് ഇനി ഫ്യൂച്ചറിൽ എന്തായിരിക്കും അതിന്റെ സ്റ്റാൻഡിങ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന്റെ ഒരു വിധി വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. പക്ഷേ അതേപോലെയല്ല, ഇതിന്റെ എക്സാംസുകള്, അതുപോലെ അസൈൻമെന്റ് വർക്കുകള്, അവരുടെ റിസൾട്ട് പബ്ലിഷിംഗ്, ഇതെല്ലാം പഴയ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. അതിലൊന്നും ഒരു ബ്ലോക്കിങ്ങോ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കാം. അണ്ണാമല യൂണിവേഴ്സിറ്റിയുടെ പ്രൊസീഡിങ്സ് നമ്മൾ എങ്ങനെയാണോ മുമ്പുണ്ടായിരുന്നത് അതേപോലെ തന്നെ പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പ്രതീക്ഷയ്ക്ക് ഒരു വകയുണ്ട്, നമുക്ക് അതിനെ ബാധിക്കില്ല എന്ന് തന്നെ വിചാരിക്കുക. ഇനി UGC അംഗീകാരം വീണ്ടും ലഭിക്കും എന്നുള്ളത് തന്നെ പ്രതീക്ഷിക്കാം. അപ്പോ അണ്ണാമല യൂണിവേഴ്സിറ്റിയുടെ ഒരു ഒഫീഷ്യൽ ഡിക്ലറേഷന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.